കോവളം കടൽ തീരത്ത് താജ് ഭിവാൻഡ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ കടലോര ഭോജനശാലയിൽ ശ്രുതി മധുരമായ ആ ഗാനമുയർന്നു. കടൽ തിരകൾ പരസ്പരം മത്സരിച്ച് പാട്ടുകേൾക്കാൻ തിരക്കുകൂട്ടി. മലയാളത്തിന്റെ മറ്റൊരു ദത്തുപുത്രി പാടുകയാണ്. അധികമാരും ശ്രദ്ധിച്ചിട്ടില്ലാത്തതെങ്കിലും ഈ ലോകത്തെ കൂടുതൽ മാനവികവും സുന്ദരവുമാക്കുന്ന രണ്ടു മനസ്സുകളുടെ ചേർച്ചയുണ്ട് ഈ സംഗീതത്തിൽ. താജ് ഭിവാൻഡയിലെ പാട്ടുകാരി ഇംഗ്ലണ്ടിന്റെ പുത്രി മേരി മോസ്ക്രോഫ്റ്റും കൂട്ടുകാരൻ സ്റ്റീഫൻ മോസ്ക്രോഫ്റ്റും. വാഹനത്തിനടിപ്പെട്ടും രോഗം വന്നും പട്ടിണി കിടന്നും മരിക്കുമായിരുന്ന 73 തെരുവു നായ്ക്കൾക്ക് അഭയമാണ് സ്റ്റീഫന്റെയും മേരിയുടെയും വീടും ജീവിതവും. ഹ്രസ്വകാലത്തേക്കുള്ള സന്ദർശനത്തിനായി 20 വർഷം മുൻപ് കേരളത്തിൽ വന്ന ഈ ദമ്പതിമാർ അക്ഷരാർത്ഥത്തിൽ ഒരു നിയോഗമെന്ന് വിളിക്കാവുന്ന സന്ദർഭങ്ങളാൽ കേരളത്തെ രണ്ടാം തറവാടാക്കി മാറ്റുകയായിരുന്നു. And after staying for 2 weeks, we did a bit of volunteer work at an animal sanctuary and fell in love with two particular dogs. And we decided to stay for a further 6 months, until our visa ran out, and see if we could rehome these dogs. But we couldn't find a home for them. So we then decided to stay. 73 നായ്ക്കൾക്കിടയിൽ അത്ഭുതകരമായ അതിജീവിക്കാനുള്ള നയവും സാമർഥ്യവുമുള്ള ഡോറിസ് എന്ന പെൺപൂച്ച. ആരോ മതിലിനകത്തേക്ക് വലിച്ചെറിഞ്ഞു കിട്ടിയ പൂച്ചക്കുഞ്ഞിന് ഇന്നോളം പ്രസവിച്ചിട്ടില്ലാത്ത ഡോറിസ് അമ്മയായതുപോലെ മേരിയും സ്നേഹം കാംക്ഷിക്കുന്ന ഈ നിഷ്കളങ്കതയ്ക്കുമേൽ വാത്സല്യത്തിന്റെ തണലായി. And so he was at our wedding and he had a plate of food just like all the other guests. സ്റ്റീഫൻ ഒരു പടി കൂടി മുന്നേറി തന്റെ ജീവിതം പൂർണ്ണമായും ഈ മിണ്ടാപ്രാണികൾക്ക് സമർപ്പിച്ചു. തിരുവനന്തപുരം നഗരം തെരുവുനായ്ക്കളുടെ ശല്യത്തെ ചൊല്ലി ചുണ്ടിയെടുക്കുമ്പോൾ നായ്ക്കളെ വന്ധ്യംകരിച്ചും നായ്ക്കുട്ടികളെ ദത്തെടുക്കാൻ നഗരവാസികളോട് ആഹ്വാനം ചെയ്തും മേരി തന്റെ സ്ട്രീറ്റ് ഡോഗ് വാച്ച് എന്ന പ്രസ്ഥാനവുമായി രംഗത്തിറങ്ങുന്നു. Most of the dogs on the street are owned by people. But people kick them out. It's actually, you know, you see the papers all the time, street dog menace. It should be irresponsible dog owner menace, really. എപ്പോഴെങ്കിലും വേണ്ടായിരുന്നു എന്ന് തോന്നിയോ? മറ്റൊരു ജീവിതം ആഗ്രഹിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാത്ത വിധം പൂർണ്ണ സമർപ്പണത്തിന്റെ ആനന്ദം, സംതൃപ്തി. അതാണ് ഈ രണ്ടു പേരുടെയും വ്യക്തിത്വത്തിന്റെ സൗന്ദര്യം. Every night I go to bed here, I am virtually content with how life has been that day, because we've rescued a dog, we've saved some puppies, we've rehomed some puppies, we've rescued a kitten, we've done some sterilization. Sometimes I go to bed upset because of a death or some tragedy or someone who's badly treated a dog. When I was in England for 30 years, I never cried. In India, I have cried 10, 15, 20 times because of death. Or how I've seen dogs treated. ഭൂമിയുടെ അവകാശികൾ നാം മാത്രമല്ല എന്ന ഓർമ്മപ്പെടുത്തലായി മനുഷ്യനെ എത്രത്തോളം തന്റെ ഹൃദയത്തെ വിശാലമാക്കാം എന്നതിന്റെ സാക്ഷ്യമായി രണ്ടു ജീവിതങ്ങൾ.